ചിന്തരിവട്ടത്തിലേക്ക് അവർക്ക് സ്വാഗതം. പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായി വ്യായാമം ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ അനേകർ ജിംനേഷ്യങ്ങളെ ആശ്രയിക്കുന്നു. അവിടെ ചെന്ന് ദിവസവും മുടങ്ങാതെ എക്സസൈസ് ചെയ്യുന്നവർ നിരവധിയാണ്. ഒരു ദിവസം മുടങ്ങിയാൽ തുടർച്ചയില്ലാതായാൽ പോകുന്നതിന് വേണ്ടത്ര പ്രയോജനമില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആത്മീയാരോഗ്യം നിലനിർത്താൻ ആവശ്യം വേണ്ട ചില വ്യായാമങ്ങളെക്കുറിച്ച് നമുക്കറിയാമായിരുന്നിട്ടും അതിനെ വളരെ ലാഘവത്തോടെ പലരും കാണുന്നു. ദിവസവും പ്രഭാതത്തിൽ ചെയ്യേണ്ട ഒരു ആത്മീയ വ്യായാമമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. പ്രഭാഷകൻ്റെ പുസ്തകം 32:14 നാം ഇപ്രകാരം വായിക്കുന്നു: പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ആത്മീയ കാര്യത്തിൽ താല്പര്യമുള്ളവർ സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുവെന്ന് പ്രഭാഷകൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അഗ്നിയിറങ്ങി നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുകയും വേണം എന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. ദിവസവും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവൻ ആത്മീയ ആരോഗ്യം നിലനിർത്തുവാൻ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. നമുക്കും ആത്മീയ വ്യായാമങ്ങൾ മുടക്കാതിരിക്കാം.